ഹോസേ ലൂയിസ് എസ്പിനോസ അറോയോ എന്ന തിരിയും പോയി, ഒസ്വാൾഡോ ഹെൻറിക്കസ് എന്ന കൊളംബിയൻ ഡിഫൻഡറും പോയി. എന്നാൽ ഇപ്പോൾ ഇതാ അവർക്കൊരു പുതിയ താരത്തെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ ഒഴിവ് നികത്തുവാൻ മറ്റൊരു താരത്തെ അവർ ടീമിലേക്ക് എത്തിക്കാൻ തയ്യാറാകുന്നു. ഒരു പുതിയ റൂമർ, ടി പി രഹനേഷ് എന്ന മലയാളി താരത്തെ കൊത്തിയെടുക്കാൻ ജംഷദ്പൂര് വരുന്നു. മിഡ്ഫീൽഡർ 19 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണുക. ഒസ്വാൾഡോയുടെയും തിരിയുടെയും പകരക്കാരനായിട്ട് കോസ്റ്റയെ ടീമിലേക്ക് എത്തിക്കാൻ മുതിർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്. താരത്തിനിപ്പോൾ ക്ലബ്ബൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് കൂടിയാണ്. ഇതിനർത്ഥം താരത്തിന്റെ വേതനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 34 വയസ്സുള്ള സിംബാബ്വേയുടെ കളിക്കാരൻ, സെന്റർ ബാക്കാണ്. 3 കോടിയോടടുത്ത് വരും താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം. സിംബാബ്വേ നാഷണൽ ടീമിന് വേണ്ടിയിട്ടും പന്ത് തട്ടിയിട്ടുണ്ട്. സെന്റർ ബാക്കും ലെഫ്റ്റ് ബാക്കും ഒരേപോലെ തന്നെ കളിക്കുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ ഒഴിവ് നികത്തുമെന്ന് പ്രതീക്ഷിക്കാം. 2015 തൊട്ട് 2017 വരെ സിംബാബ്വേ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് 11 അപ്പിയറൻസ് നടത്തിയ ഈ താരം കണ്ടെത്തിയത് ഒരു ഗോളാണ്. 2013 തൊട്ട് 2020 വരെ ഒരൊറ്റ ക്ലബിന് വേണ്ടി കളിച്ചു, സ്പാർത്ത പരാഗ്വേ. 146 അപ്പിയറൻസുകളും 9 ഗോളുകളും. ഇതാണ് താരത്തിന്റെ കരിയർ. ഏതെങ്കിലും ഒരു ക്ലബിൽ തുടർച്ചയായി തുടരുന്ന താരമാണ് ഇദ്ദേഹം. കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ മറ്റൊരു മലയാളി താരത്തെ നഷ്ടമാകാൻ പോകുന്നു. ടി പി രഹനേഷ് എന്ന ഗോൾ കീപ്പറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഗോളിന്റെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ജംഷദ്പൂര് ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ISL ആറാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർമാർ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയില്ല. അവരുടെ മോശം ഫോം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടി പി രഹനേഷ് എന്ന ഗോൾ കീപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് എൽക്കോ ഷെറ്റോരി എന്ന കോച്ചിന്റെ കീഴിലാണ്. 13 ISL മാച്ചുകൾ കളിച്ച ഈ താരം 25 ഗോളുകളാണ് ഏറ്റുവാങ്ങിയത്. അതിൽ 23 സേവുകളും അദ്ദേഹം നടത്തി. ജംഷദ്പൂർ FC ആവട്ടെ ഓവൻ എന്ന കോച്ചിന്റെ കീഴിൽ മികച്ച മാറ്റങ്ങളാണ് നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ടി പി രഹനേഷ് എന്ന 1 കോടിയോളം ട്രാൻസ്ഫർ മൂല്യമുള്ള താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടും. കാരണം ആൽബിനോ ഗോമസും ഗില്ലുമുള്ള സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരിൽ ആരെങ്കിലുമായിരിക്കും മെയിൻ ടീമിലെ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കുക. ഇനി കാണാനെത്തിരി ചന്തം തോന്നുന്ന ഒരു കാര്യം പറയാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവർ കുറച്ച് ജേഴ്സികളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതായിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സ് അണിയുന്നത്. എന്നാൽ ഈ ജേഴ്സികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ജേഴ്സിയാണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇടുക. മിഡ്ഫീൽഡർ 19 ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ബൈ ബൈ.